ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മാഡിചീസ് കിച്ചൺ. അപ്പോൾ ഇന്ന് നമ്മൾ പ്രിപ്പയർ ചെയ്യുന്നത് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരനാണ്. പെട്ടെന്ന് രണ്ടേ രണ്ട് സ്റ്റെപ്പിനകത്ത് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ ക്യാബേജ് തോരൻ പ്രിപ്പയർ ചെയ്യുന്നതെന്നുള്ളത് നോക്കാം. അതിന് മുമ്പായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും വേഗം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാൻ ഏകദേശം ഒരു ക്യാബേജ്, ഒരു മുക്കാൽ കിലോളം വലിപ്പമുള്ളൊരു ക്യാബേജാണ് ഇവിടെ ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. നല്ല ചെറുതായിട്ടാണ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. ഇത് ഞാൻ കഴുകി വെള്ളം വാർത്താണ് ഇപ്പോൾ വെച്ചേക്കുന്നത്. പിന്നെ ഞാൻ ചോപ്പ് ചെയ്തേക്കുന്നത് ഭയങ്കര കഷ്ടപ്പെട്ട് അരിഞ്ഞൊന്നുമല്ല, അത് ഇതുപോലത്തെ ഒരു ചോപ്പർ കൊണ്ടാണ് അങ്ങ് ചോപ്പ് ചെയ്ത് വെച്ചേക്കുന്നത്. അപ്പോൾ ഇതൊരു വശത്തേക്ക് മാറ്റി വെക്കുക, എന്നിട്ട് നമുക്ക് ഇതിലേക്കുള്ള അരപ്പ് പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ അരപ്പ് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ മിക്സിയിലേക്ക് ഒരു കപ്പ് ചെറിയ തേങ്ങയും ഒരു ഏഴോ എട്ടോ വെച്ചുള്ള ചുവന്നുള്ളിയും രണ്ട് പച്ചമുളകും ഒരു ഇടത്തരം കഷ്ണം, തീരെ ചെറുതല്ല എന്നാലൊരു ഇടത്തരം കഷ്ണം, ഒരു ടേബിൾ സ്പൂണിലൊക്കെ ഇരിക്കത്തക്ക രീതിയിലുള്ള ഒരു ഇടത്തരം കഷ്ണം ഇഞ്ചിയും കൂടെ എടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടെ വെള്ളം ചേർക്കാതെ, ഒട്ടും വെള്ളം ചേർക്കാതെ ആവശ്യത്തിനൊപ്പം കുറച്ച് മഞ്ഞപ്പൊടിയും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഞാൻ നമ്മുടെ തേങ്ങ ക്രഷ് ചെയ്ത് നമ്മുടെ അരപ്പ് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആ ക്യാബേജ് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ഇതിട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യണം. പിന്നെ നമ്മളിപ്പം ആ തേങ്ങയിലേക്കുള്ള ഉപ്പ് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഈ ഒരു ടൈമിൽ ക്യാബേജിലേക്കുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം. പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒഴിച്ച് കൊടുക്കണം. കുറച്ച് കറിവേപ്പിലയും കൂടി ഇടണം, നല്ല മണം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ക്യാബേജിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് കൈകൊണ്ട് തന്നെ നല്ലതുപോലെ എല്ലാ ഭാഗത്തും ഈ അരപ്പും ഉപ്പും ഒക്കെ പിടിക്കത്തക്ക രീതിയിൽ നല്ലതുപോലെ മിക്സ് ചെയ്യണം. തേങ്ങ കൂടുതൽ വേണം എന്നുള്ളവർക്ക് വേണമെങ്കിൽ കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ വളരെ കുറച്ചേ തേങ്ങ എടുത്തിട്ടുള്ളൂ. ഇനി നമുക്കിത് അടുപ്പത്ത് കയറ്റാം. അപ്പോൾ നമ്മൾ തോരൻ പ്രിപ്പയർ ചെയ്യുന്ന പാത്രം, ചീനച്ചട്ടിയാണെങ്കിലും കടയാണെങ്കിലും അടുപ്പത്ത് വെച്ച് കൊടുത്തതിന് ശേഷം രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കണം. കടുകൊന്ന് പൊട്ടി വരുന്ന ടൈമിലേക്ക് അതിൻ്റെ അകത്തേക്ക് ഒരു ടീസ്പൂൺ ഉഴുന്ന് പരിപ്പ് ഇട്ട് കൊടുക്കണം. ഉഴുന്ന് കടിക്കാനായിട്ട് ഇഷ്ടമുള്ളവർക്ക് വേണമെങ്കിൽ ഉഴുന്നിൻ്റെ ക്വാണ്ടിറ്റി കൂട്ടാവുന്നതാണ്. ഇനി ചില സ്ഥലങ്ങളിലൊക്കെ ഇതിനോടൊപ്പം തന്നെ സദ്യയൊക്കെയുള്ള ക്യാബേജ് തോരനാകുമ്പം ഉഴുന്ന് പരിപ്പിൻ്റെ കൂടെ തന്നെ കടലപ്പരിപ്പ് ഇടാറുണ്ട്. അപ്പം വേണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടമുള്ളവരാണെങ്കിൽ അതും കൂടി ഇടാം കേട്ടോ. എന്നിട്ട് ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും ഒരു രണ്ടോ മൂന്നോ വറ്റൽമുളകും കൂടി ഇട്ട് കൊടുക്കണം. വറ്റൽമുളക് ഞാനിവിടെ അത് കീറാതെ അങ്ങനെ മുഴുവനായിട്ട് തന്നെയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഇതെല്ലാം കൂടെ നല്ലതുപോലെ ഒന്ന് വഴറ്റണം. ഉഴുന്നിൻ്റെ കളറൊക്കെ മാറി നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന ടൈമിൽ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ആ ക്യാബേജും തേങ്ങയും കൂടെ ചേർത്ത് വെച്ചേക്കുന്ന ഒരു മിക്സ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നല്ലതുപോലെ ഇളക്കുക. ഇത് അടച്ച് വെച്ച് വേവിക്കരുത്, അടച്ച് വെച്ച് വേവിക്കുമ്പോൾ ഇതിൻ്റെ അകത്ത് വാട്ടർ കണ്ണിൻ്റെ കൂടിയിട്ട് ഭയങ്കര വെറ്റായിട്ടിരിക്കും. അപ്പോൾ ഇത് തുറന്ന് വെച്ച് തന്നെ ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇളക്കി കൊടുക്കുന്ന രീതിയിൽ ലോ ഫ്ലെയിമിലിട്ടങ്ങ് വെച്ചേക്കുക. 10 മിനിറ്റൊക്കെ തന്നെ ധാരാളമാണ്, പെട്ടെന്ന് വെന്ത് കിട്ടും ക്യാബേജ്. അപ്പോൾ ഇപ്പോൾ ഇതാ നമ്മുടെ ക്യാബേജ് ഉപ്പേരി റെഡി ആയിട്ടുണ്ട്, അല്ലെങ്കിൽ ക്യാബേജ് സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോര റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സദ്യ സ്പെഷ്യൽ ക്യാബേജ് തോരൻ പ്രിപ്പയർ ചെയ്യുന്ന റെസിപ്പി എന്ന് പറയുന്നത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് എപ്പിസോഡിൽ നല്ലൊരു സൂപ്പർ പാലഡ് റെസിപ്പിയായിട്ട് ഞാൻ വരുന്നതാണ്.